പതിനാലാമത് തേക്കടി പുഷ്പമേളയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ഏപ്രിൽ 1 മുതൽ മെയ് 2 വരെയാണ് ഇത്തവണ പുഷ്പമേള നടക്കുക. കുമളി പഞ്ചായത്ത്, തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി, തേക്കടി മണ്ണാറത്തറയിൽ നഴ്സറി എന്നിവരാണ് മേളയുടെ സംഘാടകർ. കല്ലറക്ക ഗ്രൗണ്ടിൽ ഏപ്രിൽ മാസം 1 മുതൽ മേളയ്ക്ക് ആരംഭം കുറിക്കും. 30,000 ചതുരശ്രടി വിസ്തീർണമുള്ള പന്തലിൽ മണ്ണാർത്തറയിൽ ഗാർഡൻ തയ്യാറാക്കുന്ന 10,000 ചെടികളും പൂക്കളുമാണ് പുഷ്പമേളയുടെ മുഖ്യ ആകർഷണം. ഇതോടൊപ്പം അമ്യൂസ്മെന്റ് പാർക്കും ക്രമീകരിക്കുന്നു. 32 ദിവസം നീണ്ടുനിൽക്കുന്ന പുഷ്പമേളയിൽ പുഷ്പ അലങ്കാര മത്സരം, സൗന്ദര്യ മത്സരം, പാചക മത്സരം, പെയിന്റിംഗ് മത്സരം എന്നിവയ്ക്ക് പുറമെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പ്രൊഫഷണൽ ട്രൂപ്പുകൾ ഉൾപ്പെടെയുള്ള കലാസമിതികൾ അവതരിപ്പിക്കുന്ന ഗാനമേളകൾ, കോമഡി ഷോ, നാടൻ പാട്ടുകൾ, നൃത്തസന്ധ്യ, തെയ്യം, കഥകളി തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറും. തേക്കടി കല്ലറക്കൽ ഗ്രൗണ്ടിൽ മേളയുടെ അവസാന പണികൾ പുരോഗമിക്കുന്നു. ചെടികളും കൂടെ ഇന്നും നാളെയും മറ്റന്നാളും ആയിട്ട് അറേഞ്ച്മെന്റ്സ് ഏകദേശം പൂർണ്ണസ്ഥിതിയിൽ എത്തിക്കാൻ അറേഞ്ച്മെന്റ്സ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 31-ാം തീയതി കൂടി തന്നെ അവരുടെ അറേഞ്ച്മെന്റ്സ്. തേക്കടി ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ വികസനത്തിനുതകുന്ന പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായി വിപുലമായ ടൂറിസം സെമിനാറും ജൈവകൃഷി പ്രോത്സാഹന മുന്നിൽ കണ്ട ജൈവ കർഷക സംഗമവും ഇത്തവണ സംഘടിപ്പിക്കുന്നു. ഹൈടെക് ഡൂംപന്തലിൽ 60-ൽപ്പരം വാണിജ്യ സ്റ്റാളുകൾ പ്രവർത്തിക്കും. 50 രൂപയാണ് ഇത്തവണത്തെ പ്രവേശന ഫീസ്. 7 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രവേശനവും അനുവദിച്ചിട്ടുണ്ട്. കോവിഡ് മൂലം കഴിഞ്ഞ 2 വർഷമായി നടക്കാതിരുന്ന തേക്കടി പുഷ്പമേള ഇത്തവണ പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് എത്തുന്നത്. ഏപ്രിൽ 1-ാം തീയതി മുതൽ സഞ്ചാരികൾ കൊണ്ട് ഈ ഗ്രൗണ്ട് നിറയുമെന്ന വിശ്വാസത്തിലാണ് സംഘാടക സമിതി. ജെറിൻ പടിഞ്ഞാറക്കര, ഇടുക്കി വിഷൻ, കുമളി.